അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖുർആൻ പറയുന്നു, നിനക്ക് അള്ളാഹു കാണിച്ചു തന്നതനുസരിച്ച് ജനങ്ങൾക്കിടയിൽ നീ വിധി കൽപ്പിക്കുവാൻ വേണ്ടിയാണ് സത്യപ്രകാരം നാം നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. നീ വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത്. അള്ളാഹുവോട് പാപമോചനം തേടുക. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ആത്മവഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ തർക്കിക്കരുത്. മഹാവഞ്ചകനും അധർമ്മകാരിയുമായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയേയില്ല. പ്രവാചക കാലഘട്ടത്തിൽ നടന്ന ഒരു മോഷണ സംഭവവുമായി ബന്ധപ്പെട്ട് അവതരിച്ചതാണ് വിശുദ്ധ ഖുർആനിലെ പ്രസ്തുത സൂക്തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിച്ചുണ്ടായിരുന്ന ഒരു പടയെടുപ്പിൽ അൻസ്വാറുകളിൽപ്പെട്ട ഖത്താദത്തു ബിനു നുഅ്മാനും അദ്ദേഹത്തിന്റെ പിതൃവ്യൻ റിഫാഅത്തും പങ്കെടുത്തിരുന്നു. അവരിൽ ഒരാളുടെ പടയങ്കി കളവുപോയി. മുസ്ലിങ്ങളിൽപ്പെട്ട ബനു ലഫർ ഗോത്രക്കാരനായ ഉബൈരിഖ്വിന്റെ മക്കൾ എന്നറിയപ്പെട്ട ഒരു കുടുംബത്തെപ്പറ്റി സംശയം ഉടലെടുക്കുകയും ചെയ്തു. അതനുസരിച്ച് അങ്കിയുടെ ഉടമസ്ഥൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി ഉബൈരിഖ്വിന്റെ മകൻ തുഅമത്ത് എന്ന വ്യക്തിക്കെതിരെ പരാതി ഉന്നയിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ തനിക്കെതിരെ മോഷണാരോപണം ഉന്നയിക്കപ്പെട്ട വിവരമറിഞ്ഞ തുഅമത്ത് മോഷണം മുതൽ രാത്രി സമയത്ത് സെയ്തുബിനു ജമീൻ എന്ന ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. പടയങ്കി ജൂതന്റെ വീട്ടിലുണ്ടെന്ന വിവരം അയാൾ തന്നെ ചിലരെ അറിയിക്കുകയും മോഷണക്കുറ്റം ജൂതന്റെ മേൽ ആരോപിക്കുകയും ചെയ്തു. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുവാൻ ജൂതൻ പരിശ്രമിച്ചെങ്കിലും തൊണ്ടി മുതൽ കണ്ടെടുക്കപ്പെട്ടത് അയാളുടെ വീട്ടിൽ നിന്നായതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ തെറ്റിദ്ധരിക്കുകയും ത്വാമത്തിന്റെ നിരപരാധിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ സാഹചര്യ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി പ്രവാചകൻ സ്വീകരിച്ച നടപടി മനുഷ്യ സഹജമാണെങ്കിലും നിരപരാധിയായ ഒരാൾ അതുമൂലം വേദനിക്കുന്ന സ്ഥിതിവിശേഷം അവിടെ സംജാതമായി. ഉടനെ പ്രവാചകന് ദിവ്യ വെളിപാടുണ്ടാകുകയും പ്രസ്തുത സംഭവത്തിന്റെ നിജസ്ഥിതി അള്ളാഹു ഖുർആനിലെ സൂക്തങ്ങളിലൂടെ അവിടുത്തെ അറിയിക്കുകയും ജൂതന്റെ നിരപരാധിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. അറിയാതെയാണെങ്കിലും സംഭവിച്ചുപോയ മാനുഷികമായ നയവൈകല്യത്തിൽ ഖേദിച്ചു മടങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടതോടൊപ്പം തന്നെ അള്ളാഹു വഞ്ചന നടത്തുന്നതിൻ്റെയും വഞ്ചകർക്ക് വേണ്ടി വാദിക്കുന്നതിൻ്റെയും ഗൗരവം ഉണർത്തുകയും ചെയ്തു. വഞ്ചന ഇസ്ലാം വലിയ പാപമായി കാണുന്നു. ദൈവത്തിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്ന നികൃഷ്ട സ്വഭാവങ്ങളിലാണ് ഇസ്ലാം വഞ്ചനയെ എണ്ണുന്നത്. വഞ്ചിക്കുന്നവൻ നിന്ദ്യനാണെന്നും മാന്യതയുടെ ഒരു തരിമ്പ് പോലും അവന് അവകാശപ്പെടാൻ അർഹതയില്ലെന്നും വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും വായിക്കുന്ന ഏതൊരാളും മനസ്സിലാക്കുന്ന വസ്തുതയാണ്. ഭൗതിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും അത്തരക്കാർക്ക് സൃഷ്ടാവിൻ്റെയും സൃഷ്ടികളുടെയും ശാപമുണ്ടായിരിക്കും. പക്ഷേ ലോകമൊഴുക്കെ ഇന്ന് നാം കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും വഞ്ചനയുടെ വ്യാപനമാണ്. മുതലാളിത്തം പണിതീർത്ത നവലോകക്രമത്തിൽ വഞ്ചന പലപ്പോഴും സമർത്ഥതയുടെ പര്യായ പദമായി അലങ്കരിക്കപ്പെടുകയാണ്. നന്നേ ചെറിയ ഒരു വിഭാഗത്തിൻ്റെ താൽപര്യ സംരക്ഷണാർത്ഥം ഭൂരിപക്ഷം മനുഷ്യരും വഞ്ചിക്കപ്പെടുന്ന സാമൂഹ്യ സാഹചര്യം നിലവിലില്ലാത്ത ഒരു തരി മണ്ണുപോലും ഇന്ന് പാരിലില്ലാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു. രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാംസ്കാരികമായ സകല മേഖലകളിലും വഞ്ചന അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്നു. വഞ്ചന പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയും രോഷവുമാണ് മനുഷ്യരിൽ സൃഷ്ടിക്കുന്നത്. അത് പലപ്പോഴും തകർത്തെറിയുന്നത് അവന്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും പ്രത്യാശകളെയുമാണ്. വഞ്ചിക്കപ്പെട്ട മനുഷ്യനേക്കാൾ വേദനയും രോഷവും മറ്റൊരാളിലും കണ്ടെത്താനാവില്ല. അത്രമേൽ അത് മനുഷ്യഹൃദയത്തെ വരിഞ്ഞു മുറുക്കുന്നു. അതുകൊണ്ടാണ് വഞ്ചിച്ചു നേടുന്ന ഏതൊരു നേട്ടവും
ഐശ്വര്യമറ്റതും അൽപായുസ്സുമുള്ളതാണെന്ന് പറയുന്നത്. കാരണം ആ നേട്ടങ്ങൾ പടുത്തുയർത്തപ്പെട്ടത് ഒരുപാട് മനുഷ്യരുടെ കണ്ണീരിനും ശാപത്തിനും മേലാണ്. തകർന്നടിഞ്ഞ കനവുകൾക്കും പ്രതീക്ഷകൾക്കും മുകളിലാണ് അത് വാർത്തെടുക്കപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ആ നേട്ടങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവുക, ദീർഘായുസ്സുണ്ടാവുക? മരണാനന്തര ജീവിതത്തിൽ നരകശിക്ഷയായിരിക്കും വഞ്ചകർക്കുള്ള പ്രതിഫലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കുതന്ത്രവും ചതിയും വഞ്ചനയും നരകത്തിലാണ് എന്ന്. വഞ്ചിക്കാതെ നേടുന്നതിന് നിത്യമധുരമുണ്ട്. ഐശ്വര്യത്തിൻ്റെ നൈരന്തര്യത അതിനുണ്ടായിരിക്കും. ഒരാളുടെ ശാപവും കണ്ണുനീരും അതിൽ കലർന്നിട്ടുണ്ടാവില്ല. ഭൗതിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും ആ നേട്ടങ്ങൾ ആസ്വാദ്യകരമായിരിക്കും. അതിനാൽ നാം വിശ്വസ്തത കാത്തുസൂക്ഷിക്കുക. രാഷ്ട്രത്തോടും സമൂഹത്തോടും വ്യക്തികളോടും എല്ലാവരും ചിരിക്കട്ടെ നമ്മെപ്പോലെ.